സ്വന്തം മാതാവെന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരിക്കണം ഓരോ മക്കൾക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും പ്രവർത്തിക്കുന്നതും. പക്ഷേ അതല്ലാത്ത സ്വന്തം മാതാവിനെ കൈയൊഴിക്കുന്ന മക്കളുടെ വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എനിക്ക് വേദനിക്കുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് പുറത്തുവിട്ടൊരു വാർത്തയാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പത്തിരിപ്പാലം ആ ഒരു സ്ഥലത്തു നിന്ന് ഒരു ഉമ്മയെ മകൾ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്രേ. ഇന്ന് ആ ഉമ്മ കൂട്ടുപാതയിൽ ഒരു വാടക വീട്ടിൽ അയൽവാസികളുടെ സഹായത്തോടെയാണ് കഴിയുന്നത്. 2016 ഗൾഫിൽ നിന്ന് ഏക മകളെ പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് അയച്ച ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ആ വീട്ടിൽ നിന്നും സ്വത്തിൽ നിന്നും എല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ന് ആ ഒരു ഉമ്മ ആ ഒരു മകളുടെ സ്നേഹത്തിന് വേണ്ടി ഒരിറ്റ് കേണപേക്ഷിക്കുന്ന രീതിയിൽ ഒരു വാടക വീട്ടിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളോട് മല്ലിട്ട് കഴിയുന്ന ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. ഞാൻ വിട്ടതല്ല, ആ ഒരു വാർത്ത കണ്ടോ. എത്ര പേര് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ ഏഷ്യാനെറ്റിൽ വന്ന ആ വാർത്ത കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കത് വളരെ വിഷമം തോന്നി. ആ ഉമ്മയുടെ ആരോപണം, ഒരു പക്ഷേ ആ മകളോട് ചോദിച്ചാൽ മകൾക്ക് പറയാൻ 100 കാരണങ്ങളുണ്ടാകും. പല ഉമ്മമാരുടെയും സ്വഭാവങ്ങൾ കാണുമ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതൊന്നും ചെയ്തു കൊടുത്തില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ട്. എനിക്കറിയാം അത്രയും ആളുകളുണ്ട്. ഈ ഉമ്മയുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ആ വാർത്ത ഒന്ന് കാണുക. നമ്മൾ പല്ലിന്റെ ഇടയിൽ നിന്ന് കുപ്പിച്ചിലെടുക്കുക, ഞാൻ പല്ലിന്റെ ഇടയിൽ നിന്ന് ചോരങ്ങനെ ഒലിക്കുക. എന്തിനാണ് അവൾ ഇന്നടിച്ചത്? അവസാനം എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നിലേച്ചിട്ടുള്ള വേദനയാണ് മനി. മണലാരണ്യത്തിൽ എല്ലുമുറിയെ പണിയെടുത്ത കൈകളിൽ ഓർമ്മകൾ സീൽ ചെയ്ത പാസ്പോർട്ട്. 16 ഗൾഫിലായിരുന്നു ജമീല. ഖത്തറിൽ വീട്ടുജോലി ചെയ്ത് കുടുംബം നോക്കി. കുഞ്ഞു വീട് വെച്ചു, ഏകമകളെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു. 2007 പ്രവാസം മതിയാക്കി വീട് പറ്റി. പിന്നെ നടന്നത് ജമീല തന്നെ പറയും. 10 വീടും 10 സ്ഥലത്തിൽ അപ്പുറത്ത് 5 സ്ഥലം ഉണ്ട്, അതും അവൾ എടുത്തിരിക്കട്ട്. ഇന്നങ്ങോട്ട് ഇല്ലാതാക്കി. എനിക്ക് ആരുമില്ല മലോകത്ത്. ഈ 10 അവിടെ നിന്ന് അടിച്ചിറങ്ങിട്ടൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്നാണ് അവള് പറഞ്ഞത്. പിന്നെ ഞാൻ മേപ്പുറത്തൊക്കെ അല്ലാതെ എന്ത് ചെയ്യും മോനെ? വടക്കായി കേസായി. പക്ഷേ ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്ടിൽ വാർദ്ധക്യത്തിൽ കഴിയാമെന്ന മോഹം മാത്രം നടന്നില്ല. 7 കൂട്ടുപാതയിലെ ഈ വാടക വീട്ടിലാണ് താമസം. എന്റെ മുതലൊക്കെ അവരെ കയ്യിലായില്ലേ. നിന്നെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ആരും തിരിഞ്ഞു നോക്കൂല. എന്നാൽ ആരോപണമെല്ലാം മകൾ ഷക്കീറ നിഷേധിച്ചു. കോടതി വിധിയുടെ ആനുകൂല്യം തനിക്കൊപ്പമാണെന്ന് ഷക്കീറ. ഉമ്മയ്ക്ക് സ്വന്തം നിരക്ക് ജീവിക്കാൻ വകയുണ്ടെന്നും പറയുന്നു. എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമുള്ള, അസുഖങ്ങളുള്ള, എല്ലാത്തിനും അയൽവാസികൾ ഓടിയെത്തേണ്ട ഈ വീട്ടിൽ ജമീലയ്ക്ക് കൂട്ട് പരിഭവ കെട്ടുകളാണ്. മനസ്സിൽ സ്വന്തം മകൾ അകലെ നിർത്തിയതിന്റെ തീരാണ്. വളരെ വലിയ സങ്കടം തോന്നി. എത്രയാണെങ്കിലും നമുക്കൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മക്കും മകൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. ഇത്രയും നീണ്ട വർഷം ഗൾഫിൽ നിന്ന് ഏതൊക്കെ വീട്ടിൽ, അറബികളുടെ വീട്ടിൽ വീട്ടുജോലിക്കാരിയായിട്ട് കഴിഞ്ഞിട്ട് അവസാനം വാർദ്ധക്യ സമയത്ത് ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഒരു ഉമ്മക്കും ഇത് വരുത്തരുതേന്നാണ് നമ്മുടെ പ്രാർത്ഥന. ആ മകൾ പറയുന്നത് കോടതിയിൽ, ഈ വിഷയം ഒരു കോടതിയിൽ ചെന്നൊരു കേസാണ്. ആ കോടതി പോലും മകൾക്ക് അനുകൂലമായിട്ടാണ് വിധി പറഞ്ഞിട്ടുള്ളത്. തങ്ങളുടെ മുന്നിൽ ലഭ്യമായ തെളിവുകൾക്കനുസരിച്ചാണ് കോടതി വിധി പറയുക. ഇതിനൊക്കെ അപ്പുറം, ഈ ദുനിയാവിലെ കോടതിക്കപ്പുറം പടച്ച റബ്ബിൻ്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ നമ്മൾ നിരപരാധിയാകുമോ അപരാധിയാകുമോ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചില ഉമ്മമാരുണ്ട്, അവർക്ക് എന്ത് ചെയ്താലും അവർ പിന്നെയും മക്കളെ ദ്രോഹിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയുന്ന ഒരു കേസുണ്ട്. ഏതൊക്കെ നിലക്ക് ആ ഒരു മകളെ ബുദ്ധിമുട്ടിക്കാമോ അതുമാത്രമാണ് മകൾ ഈ ഒരു മാതാവിൻ്റെ ശ്രദ്ധ. ഒരു 2-3 ദിവസം ആ ഒരു മകൾ മാതാവിനെ വിളിച്ചോടുന്ന് വരുമ്പോഴേക്കും അവിടെ അത് മരുമക്കളെ അടക്കം തെറ്റിച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു കുശുമ്പുകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അതിലെന്തൊക്കെയോ സംതൃപ്തി നേടുന്ന ഉമ്മമാരുള്ള ഒരു കാലമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന കേസിലെ ഉമ്മയുടെ അവസ്ഥ നമുക്ക് രണ്ട് കൂട്ടർക്കും ന്യായങ്ങളുണ്ടാകും. പക്ഷേ ഒരു ഉമ്മ എന്ന നിലക്കുള്ള ഒരു പരിഗണന മക്കളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ. എത്രയോ കേസുകളുണ്ട്. ആൾക്കാർക്ക് മുഴുവനും വേണ്ടത് ഗൾഫിലുള്ളവൻ്റെ പണമാണ്. ഗൾഫിലുള്ളവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ദൃഹമാണ്. ആ ഒരു റിയാലൊക്കെ കിട്ടിയിട്ട് അതും കണ്ട് അയച്ചു കൊടുത്തിട്ട് ജീവിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വരുമ്പോൾ കുത്തുവാക്കുകൾ ഏൽക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം, പ്രവാസികളായ ആളുകളും അല്ലാത്തവർക്കൊക്കെ അറിയാം. ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ പ്രത്യക്ഷത്തിലൊന്നും പറയില്ല, പക്ഷേ ഓരോ വാക്കുകളും ഇങ്ങനെ കൊള്ളിച്ച വാക്കുകൾ പറയുമ്പോൾ അവർ പതുക്കെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത്തരമൊരവസ്ഥയിലായിരിക്കണം ഈ ഉമ്മ. ഇനി മകളോട് സംസാരിച്ചാലോ? മകൾക്ക് പറയാൻ 100 ന്യായങ്ങൾ. 2007 അത്ര ഇവരിങ്ങനെ പോന്നിട്ടുള്ളത്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി, വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് കഴിയുന്നു. ആ ഒരു വാശിയും വിദ്വേഷമൊക്കെ ഒഴിവാക്കിയിട്ട് മകളുടെ കൂടെ ജീവിക്കാൻ ആ ഉമ്മ തയ്യാറായാൽ ഇത്തരമൊരു വാർത്തയും ഉണ്ടാവില്ല. പലപ്പോഴും രണ്ട് കൂട്ടരുടെ കയ്യിലും വാശിയും അല്ലെങ്കിൽ വൈരാഗ്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. അല്ലാതെ ഒരു മക്കളും
സ്വന്തം മാതാവിനങ്ങനെ കൈയൊഴിഞ്ഞു പോകുന്നവരല്ല. ഒരല്പം സ്നേഹമൊക്കെ മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയാണ് പ്രശ്നം? ഈ ഒരു വാശിയും ഈഗോ പ്രശ്നങ്ങളുമാണ്. അതൊക്കെ പരിഹരിച്ചതിന് അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് തൻ്റെ കുടുംബമാണ്, ഈ ദുനിയാവിൽ നിന്ന് തന്നെ സ്നേഹത്തോട് കൂടിയിട്ട് ജീവിച്ചു മരിക്കണം എന്നൊരാഗ്രഹം നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാവണം. ആ ഉണ്ടാകുമ്പോഴാണ് കുടുംബം എന്നുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളതായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ മാതാപിതാക്കളെ കൈയൊഴിയുന്നൊന്ന് പാലക്കാട് തന്നെ മുമ്പ് ഒരു ഉമ്മാനെ കൈയൊഴിഞ്ഞ് ഒരു എന്താ പറയുക, പ്രായമുള്ള ആളുകളെ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു, പിന്നീട് ആ ഉമ്മ മരിക്കുന്നു, ആ മരിച്ച ഉമ്മയെ ചൊല്ലിയിട്ട് മക്കൾ തമ്മിൽ കടുപിടി കൂടുന്നു. ഈ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടിപ്പോൾ ഒരു മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഏഷ്യ ന്യൂസ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ നമ്മൾ കാണാത്ത വേറൊരു സത്യം ഉണ്ടായിരിക്കും. ഇങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ വാശിയിലായിരിക്കും ഇത്തരം കേസൊക്കെ കോടതിയിലേക്ക് എത്തുക? ഒന്നും നമ്മൾ ഓർക്കുക, ഈ മാതാപിതാക്കളുടെ കാൽക്കീഴിലാണ്, മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറയാറുണ്ട്. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് ഉണ്ട്, ഞാൻ ആരോടാണ് കൂടുതൽ സഹവസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. ആ ഉമ്മ എന്ന് ആദ്യം പറയുന്ന ഉമ്മ എന്ന് പറയുന്നത് പ്രസവിച്ച ഉമ്മയല്ല, നമ്മുടെ എല്ലാത്തിൻ്റെയും നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ഒരു ഉമ്മ റസൂലുള്ളാഹാണ്. റസൂലുള്ളാഹിനോടാണ് ഏറ്റവും നല്ല സഹവാസവും സ്നേഹവും ഒക്കെ വേണ്ടത് ഒരു വിശ്വാസിക്ക്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കുന്നൊരു ഉമ്മമൻ ഇനി ആരോടാണ്? അപ്പോൾ റസൂലുള്ളാഹ പറയുന്നു ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. ആ ഉമ്മ എന്ന് പറയുന്നത് റസൂലുള്ളാഹിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു യഥാർത്ഥ ഗുരുവാണ്. ആ ഗുരുവിലൂടെയാണ് നമ്മൾ റസൂലുള്ളാഹിലേക്ക് എത്തുക. പിന്നെ വീണ്ടും ചോദിക്കും സുമ്മമൻ ഇനി ആരോടാണ് ഞാൻ സഹവസിക്കേണ്ടത്? വീണ്ടും പറയുന്നു ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. ആ ഉമ്മ നമ്മുടെ പ്രസവിച്ച ഉമ്മയാണ്. അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ഉമ്മയുണ്ട്, പ്രസവിച്ച ഉമ്മയുണ്ട്. അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള ഉമ്മമാരുടെയും കാൽക്കീഴിലാണ് സ്വർഗം. അതാണ് ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞതാണ്. അല്ല, ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്ലൂരലാണ്, സിംഗുലറല്ല, ബഹുവചനമാണ്. ഉമ്മമാരുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറയുന്ന ഉമ്മ. ഒന്ന് നമ്മുടെ ഹബീബായ നബി എന്ന നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം ഉമ്മയായ ഉമ്മ. രണ്ട് നമ്മുടെ ആത്മീയ ഗുരു. മറ്റൊന്ന് നമ്മുടെ പ്രസവിച്ച ഉമ്മ. ഈ മൂന്ന് ഉമ്മമാരും നമ്മുടെ കയ്യിൽ വേണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എ പ്ലസ് നേടി എന്ന് പറയും. പ്ലസ് എന്ന് പറയണമെങ്കിൽ ഒരു വരയാണ്, അതൊരു നെഗറ്റീവാണ്. ലൈഫിൽ ഇങ്ങനെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെഗറ്റീവ്. ക്രോസ് ചെയ്യുന്നൊരു വര, അവിടെയാണ് പ്ലസ്. ആ ക്രോസ് ചെയ്യുന്ന വര മുകളിൽ നമ്മുടെ ഈശ്വരൻ, അള്ളാഹു പടച്ചവൻ, താഴെ മാതാപിതാക്കളും ഗുരുക്കന്മാരും, ഇതൊക്കെ കൂടി ഉണ്ടാകുമ്പോഴാണ് ലൈഫിൽ ഗുണം കിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കൈയൊഴിഞ്ഞിട്ട് മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ട് നമ്മൾ എന്ത് നേട്ടം നേടിയാലും അത് ദുനിയാവിൽ നമുക്ക് ഉപകാരപ്പെടില്ല. എത്രയോ ആളുകളുണ്ട്, വളരെ വലിയ സമ്പന്നരായ ആളുകൾ, പക്ഷേ ആ സമ്പത്ത് കൊണ്ട് ഗുണം പിടിക്കില്ല. എന്താ കാരണം? ഏതെങ്കിലും സമയത്ത് മാതാപിതാക്കളെ മനസ്സാ വാചക കർമ്മണ അവരൊരു ദ്രോഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തികൾ വന്നു എന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സമ്പത്തോ നമ്മൾ നേടിയെടുക്കുന്ന പദവികളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ നമുക്കൊരിക്കലും അലങ്കാരങ്ങളല്ല, എവിടെയൊക്കെയോ വെച്ച് നമ്മൾ അപഹസിക്കപ്പെടും. ഇനി ഒന്നും കിട്ടിയില്ല, മാതാപിതാക്കളുടെ തൃപ്തിയുണ്ടോ, എവിടെയൊക്കെയോ നമ്മൾ ആദരിക്കപ്പെടും. അത് മരണത്തിലാണെങ്കിലും ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെ. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉമ്മയാണ് ഞാൻ, തോറ്റുകൊടുക്കുന്ന ആരെ മുന്നിലാണ്? എന്നെ പ്രസവിച്ച് നോക്കിയുണ്ടാക്കി, എൻ്റെ കാലിൽ കിടത്തി, എനിക്ക് ഭക്ഷണം എന്താ പറയുക, കോരിത്തന്ന അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് തന്ന, നമ്മുടെ മൂത്രവും അപ്പിയൊക്കെ വൃത്തിയാക്കി തന്ന ഉമ്മയാണ് തൻ്റെ മുന്നിലുള്ളെന്ന് വരുമ്പോൾ, തൻ്റെ ഓപ്പോസിറ്റ് കക്ഷി തൻ്റെ ഉമ്മയാണെന്ന് വരുമ്പോൾ, ഒന്ന് തോറ്റു കൊടുക്കുന്നതിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ വിജയിക്കില്ലേ? ഈ ഒരു കോടതിക്കപ്പുറത്തുള്ളൊരു വിജയത്തിനപ്പുറവും നമ്മൾ, ഇനിയൊരു കോടതിയുണ്ട്, മഹ്ശറ എന്നൊരു കോടതിയുണ്ട്. അവിടുത്തെ ജഡ്ജി അള്ളാഹുവാണ്. സാക്ഷികൾ നമ്മുടെ കണ്ണും കയ്യും കാലും നമ്മുടെ പ്രവർത്തനങ്ങളാണ്. മാലാഖമാരുണ്ട്, റഖീബുണ്ട്, അതീദുണ്ട്. അവിടെ കണകുണ കഞ്ഞാവിഞ്ഞൊന്നും പറയാം, അവിടെ ആളൂരി വക്കീലൊന്നും വരില്ല, അല്ലെങ്കിൽ വ്യാജ വാദങ്ങളുണ്ടാവില്ല. നമ്മളിരുന്ന് ഖേദത്തോടെ നഖം കടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വിയർക്കാതിരിക്കാൻ, ആ കോടതിയിൽ നമ്മൾ ജയിക്കാൻ. നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കാവുന്നതാണെങ്കിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവുക. താഴ്ന്നു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ താഴ്ന്നു കൊടുക്കുക. അവർ പ്രായമുള്ള ആളുകളല്ലേ, ഏതെങ്കിലും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന ഒരു കാഴ്ചയാണ് ഓരോ കുടുംബത്തിലും ഉണ്ടാവേണ്ടത്. ഞാൻ ഈ ഏഷ്യാനിൽ ഈ വാർത്ത കണ്ടപ്പോൾ സങ്കടം തോന്നിയത് കൊണ്ടാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരെങ്കിലും ഒരാൾ മാതാപിതാക്കളോട് എന്തെങ്കിലും കാരണത്താൽ വിരോധമുള്ളവരാണെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ വിയോജിപ്പുകളാണെങ്കിൽ, ഒന്ന് വിളിച്ച് സലാം പറയുക, ഒന്ന് വിളിച്ച് അവരോട് കുശലാന്വേഷണം നടത്തുക. ഇന്നെന്താ പതിവില്ലാത്തൊരു വിളിയെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കൂ, ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോയിൽ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാധാന്യം അറിഞ്ഞു, നിങ്ങൾ എന്നോട് എത്ര ദ്രോഹം ചെയ്താലും എനിക്ക് നിങ്ങളോടൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് ഉപകാരമായി. ഈ വിശാൽ മീഡിയ കുടുംബം കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഒരു പിണക്കങ്ങളെ ഇണക്കമാറ്റി മാറ്റാൻ കഴിഞ്ഞാൽ അത് പടച്ച റബ്ബിൻ്റെ മുന്നിൽ വളരെ വലിയൊരു പ്രതിഫലമായിരിക്കും. നമ്മുടെയൊക്കെ ഉമ്മമാരെ സ്നേഹത്തോടു കൂടിയിട്ട് പരിചരിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉമ്മയില്ലാത്തവർക്ക്, ഉപ്പയില്ലാത്തവർക്ക് അതിൻ്റെ വ്യസനറിയുള്ളൂ. നമുക്ക് ഉമ്മ ഉണ്ടാകുമ്പോൾ മറൊരു വില അറിയില്ല, ആ ഉമ്മ ഉണ്ടല്ലോ നമ്മൾ കയറി വരുമ്പോൾ. പക്ഷേ ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, വാപ്പയില്ലാത്തതിൻ്റെ വിഷമം എനിക്കറിയാം. ഇപ്പം എൻ്റെ മക്കൾക്ക് പറഞ്ഞത് അറിയില്ല, കാരണം അവർക്ക് വാപ്പ ഞാനെന്ന പിതാവുണ്ട്.
പക്ഷെ നമ്മളൊരു കാര്യത്തിന് കയറി ചെല്ലുമ്പോൾ ഫാദർ എന്ന് ആ ഒരു ശൂന്യതയെ നികത്താൻ വേറൊന്നിനു കൊണ്ടും പറ്റില്ല. പ്രത്യേകിച്ച് ഉമ്മമാരാണെങ്കിൽ, ഉമ്മമാർ വല്ലാത്തൊരു വികാരമാണ്. അതില്ലാതാകുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രഷർക്കറിയാം ഞങ്ങൾക്ക് ഉമ്മയില്ലാത്തവരാണ്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ നോക്കൂലേന്ന് പറയുന്ന പല വീഡിയോകളും ആളുകൾക്ക് അതിനെ കമൻറ്റിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഉമ്മ ഉമ്മ എന്ന് പറയുന്ന ഒരു വികാരം സ്നേഹബന്ധങ്ങളാൽ നെയ്തെടുക്കുന്ന ഒന്നാണ്. അതിനെ നമ്മൾ പരസ്പര വിദ്വേഷത്തിൻ്റെയും പകയുടെയും പേരിൽ ആ കണ്ണികളെ നമ്മൾ എന്ത് ചെയ്യരുത്, മുറിച്ചു മാറ്റരുത്.